ദേശീയ തലത്തിൽ തകർന്നടിഞ്ഞ കോൺഗ്രസിനെ പുനരുദ്ധരിക്കാൻ ഭാരത് ജോഡോ യാത്രയുമായി രാഹുൽ ഗാന്ധി എത്തുമ്പോൾ സംഘടനാശേഷി തെളിയിക്കാൻ കേരളത്തിലെ കോൺഗ്രസും ഒരുങ്ങുകയാണ്. കെ സുധാകരനും വി ഡി സതീശനും മുന്നിൽ നിന്ന് പട നയിക്കുമ്പോൾ ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസ് നിരയുമായി പിന്നണിയിൽ അണിനിരക്കും. വലിയ കടമ്പകൾ മറികടന്നാണ് സുധാകരനും സതീശനും നേതൃനിരയിലേക്ക് എത്തിയത്. അത് നമുക്കെല്ലാം അറിയാം. കോൺഗ്രസിൽ പ്രബലമായിരുന്ന ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല ഗ്രൂപ്പുകളെ മറികടന്ന് രാഹുൽ ഗാന്ധിയുടെ വിശ്വാസം നേടിയെടുത്തവരാണ് ഇവർ. അവരാണ് താക്കോൽ സ്ഥാനത്ത് എത്തിപ്പെട്ടത്. നിലവിൽ പ്രബലമായിരുന്ന കോൺഗ്രസ് ഗ്രൂപ്പുകൾ ഇവർക്ക് വെല്ലുവിളി ഉയർത്തുന്നില്ല ഇപ്പോൾ. കാരണം ആദ്യം പടലപ്പിണക്കങ്ങളുമായി നിന്ന ഉമ്മൻചാണ്ടിയും രമേശും ഇപ്പോൾ അനുനയിച്ച മട്ടാണ്. എന്നാൽ വിശ്വസിച്ച് രാഹുൽ ഏൽപ്പിച്ച ദൗത്യം ഭംഗിയായി നിർവഹിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധിയെ തന്നെ ബോധ്യപ്പെടുത്തേണ്ടത് സുധാകരന്റെയും സതീശന്റെയും ആവശ്യമായി തീർന്നു. ഇരുവരെയും സ്ഥാനം ഏൽപ്പിച്ചതിൽ മുഖ്യ പങ്ക് വഹിച്ച കെ സി വേണുഗോപാലും കരുത്ത് തെളിയിക്കാനാണ് കെ സുധാകരനോടും വി ഡി സതീശനോടും പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ സ്ഥിതി മെച്ചപ്പെടുന്നുണ്ടെന്ന് തന്നെയാണ് രാഹുലും വിശ്വസിക്കുന്നത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലെ വിജയം ഇവരുടെ നേതൃത്വത്തിന്റെ മികവ് കൂടിയാണെന്ന് ഹൈക്കമാൻഡ് വിശ്വസിക്കുന്നു. അണികൾക്കിടയിലും ഈ ആത്മവിശ്വാസം പ്രകടമാണ്. ഒന്നാം പിണറായി സർക്കാരിനെ പ്രതിരോധിക്കുന്നതിൽ കോൺഗ്രസിന് അടിപതറിയപ്പോൾ രണ്ടാം പിണറായി സർക്കാരിനെ നിയമസഭയിലും പുറത്തും ശക്തമായി പ്രതിരോധിക്കുന്ന വി ഡി സതീശനും കെ സുധാകരനും അണികളിൽ വലിയ ആവേശമുണ്ടാക്കിയിട്ടുണ്ട്. പിണറായി ഒന്ന് പറഞ്ഞാൽ പത്ത് തിരിച്ചു പറയാനും പ്രതിരോധിക്കാനുമുള്ള സാമർത്ഥ്യം വി ഡി സതീശൻ പ്രകടിപ്പിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിന്റെ തിരിച്ചുവരവിന് വലിയ വഴിത്തിരിവായിരിക്കുകയാണെന്നാണ് അണികളിലുണ്ടായിരിക്കുന്ന പ്രതീക്ഷ. ഈ ഘട്ടത്തിലാണ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഭാരത് ജോഡോ എന്ന പേരിൽ രാഹുൽ ഗാന്ധി ഭാരതയാത്രയുമായി എത്തുന്നത്. യാത്ര കേരളത്തിൽ വിജയിക്കുകയും കരുത്ത് തെളിയിക്കാനുമായിട്ടാണ് വി ഡി സതീശനും കെ സുധാകരനും അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുന്നത്. ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായി തൃശ്ശൂരിൽ മഹാറാലി സംഘടിപ്പിക്കാൻ കെ പി സി സി നേതൃയോഗം കഴിഞ്ഞ ദിവസം തീരുമാനിച്ചു. തേക്കൻകാട് മൈതാനത്ത് മഹാറാലിയിൽ 500,000 പ്രവർത്തകരെ പങ്കെടുപ്പിക്കാനാണ് ആലോചിക്കുന്നത്. ജാഥ കടന്നു പോകാത്ത 7 ജില്ലകളിലെ പ്രവർത്തകരെ സമീപ ജില്ലകളിലെ സ്വീകരണ കേന്ദ്രങ്ങളിൽ പങ്കാളികളാക്കും. സ്വീകരണ കേന്ദ്രങ്ങൾ പിന്നീട് അറിയിക്കും. യാത്ര വിജയിപ്പിക്കുന്നതിനുള്ള ചെലവുകൾക്കായി ഓരോ ബൂത്ത് കമ്മിറ്റിക്കും 50,000 രൂപയുടെ കൂപ്പണുകൾ വീതം നൽകും. 11-ാം തീയതി കേരളത്തിൽ പ്രവേശിക്കുന്ന ഭാരത് ജോഡോ യാത്ര 19 ദിവസത്തെ പര്യടനത്തിന് ശേഷം നിലമ്പൂർ വഴി 30-ന് ഗുഡല്ലൂരിലേക്ക് കടക്കും. ദേശീയതലത്തിൽ തീരുമാനിക്കുന്ന 100 സ്ഥിരം പദയാത്രികർക്ക് പുറമെ സംസ്ഥാനത്ത് നിന്നും 100 പേരുണ്ടാകും. ഇവരുടെ പട്ടിക കെ പി സി സി തയ്യാറാക്കും. ഇവർക്ക് പരിശീലനവും നൽകും. യാത്രയുടെ വിജയത്തിനായി 14-ാം തീയതി മുതൽ 4 ദിവസത്തിനകം ജില്ലാ പ്രവർത്തക കൺവെൻഷനുകൾ ചേരാനും സ്വാഗത സംഘം രൂപീകരിക്കാനും ഡി സി സി പ്രസിഡന്റുമാരോട് നിർദ്ദേശിച്ചു കഴിഞ്ഞു. ഭാരത് ജോഡോ യാത്രയുടെ കൺട്രോൾ റൂം കെ പി സി സി ഓഫീസിൽ കഴിഞ്ഞ ദിവസം ആരംഭിച്ചു.